നമസ്കാരം ഏവർക്കും. നിങ്ങളുടെ സ്വന്തം ട്യൂഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ സിദ്ധി. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് സൈലൻറ്റ് ലെറ്റേഴ്സ് വരുന്ന വാക്കുകളാണ്. നമ്മൾ കുറേ ആൽഫബറ്റ്സ് പഠിച്ചിട്ടുണ്ടല്ലേ. ആ അത് ചില വാക്കുകളിൽ വരുമ്പോൾ സൈലൻ്റ് ആകും. സൈലൻ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ആ നമ്മളത് വായിക്കത്തില്ല അല്ലേ. അതിൻ്റെ സൗണ്ട് നമ്മൾ എന്ത് ചെയ്യില്ല, വായിക്കത്തില്ല. അങ്ങനെയുള്ള വാക്കുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ള എല്ലാ ക്ലാസ്സും കണ്ടിട്ടുണ്ടല്ലോ. കുറേ ക്ലാസ്സുകൾ ഇതിനു മുൻപേ എടുത്തിട്ടുണ്ട്, ഇത്ര ഇത്ര ദിവസം വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. തീർച്ചയായും കാണുക. ഇംഗ്ലീഷ് എടുത്തിട്ടുണ്ട്, അതുപോലെ ഹിന്ദി എടുത്തിട്ടുണ്ട്. ഹിന്ദിയുടെ ക്ലാസ്സും ഇതിൻ്റെ കൂടെ നടന്നു പോകുന്നുണ്ട്, അതും തീർച്ചയായിട്ടും കാണുക. എല്ലാ ക്ലാസ്സുകളുടെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇട്ടിട്ടുണ്ടാവും, അതോടൊപ്പം കമൻറ്റിലും ഇട്ടിട്ടുണ്ടാവും. നിങ്ങൾ താഴെ കമൻറ്റിൽ ചെന്ന് നോക്കിയാൽ മതിയാവും കേട്ടോ. അവിടെ ഉണ്ടാവും ഓരോ വീഡിയോയുടെ ലിങ്കും. ഏത് വീഡിയോ ആണോ, ഏത് ക്ലാസ്സാണോ വേണ്ടത്, ഏതാണ് മിസ്സായി പോയത്, എന്നോട് കമൻറ്റിലൂടെ അറിയിച്ചാലും ഞാൻ അവിടെ നൽകുന്നതായിരിക്കും. എപ്പോഴും ഉള്ളതുപോലെ തന്നെ ക്ലാസ്സിന് അവസാനമായിട്ട് ഒരു ആക്ടിവിറ്റി ഉണ്ടാകും. എത്രെണ്ണം ശരിയായി, എത്രെണ്ണം തെറ്റിപ്പോയി, എല്ലാം എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. ഞാനവിടെ നോക്കുന്നതായിരിക്കും. ഓക്കെ, പിന്നെ എന്താണ്, ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും മുൻപെയുള്ള ക്ലാസ്സുകളും കാണണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇംഗ്ലീഷ് വായിക്കാനും എഴുതാനും ഒക്കെ പഠിക്കും. ഹിന്ദിയും അതിനോടൊപ്പം നിങ്ങൾ പഠിക്കുന്നതായിരിക്കും. കാണുമല്ലോ അല്ലേ, പ്രോമിസ്? കമൻറ്റിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് നമുക്ക് ഏതൊക്കെ ലെറ്റേഴ്സിൻ്റെ സൈലൻ്റ് ആയിട്ടുള്ള രൂപങ്ങൾ കാണാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. സൈലൻ്റ് ബി ആണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അതായത് ഏത് വാക്കുകളിലാണ് സൈലൻ്റ് ആയിട്ടുള്ള ബി വരുന്നത്. ബിയുടെ സൗണ്ട് എന്താണ്, മറന്നുപോയോ? ഇല്ലല്ലോ. എന്താണ് ബിയുടെ സൗണ്ട്? ബ അല്ലേ. എന്താണ് സൗണ്ട്? ബ. അപ്പോൾ ചില വാക്കുകളിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ബി സൈലൻ്റ് ആക്കി വയ്ക്കും. ആക്ച്വലി സൈലൻ്റ് ആണ്, അതുകൊണ്ട് എന്ത് ചെയ്യും, നമ്മൾ പറയത്തില്ല. അപ്പോൾ സൈലൻ്റ് ബി വരുന്ന വാക്കാണ് ഏറ്റവും ആദ്യത്തെ വാക്ക് നോക്കുക. ഇതുവരെ പഠിച്ചതൊക്കെ ഓർത്തെടുക്കേണ്ട ഒരു സമയമാണിത്. എന്താണ്, ഓരോ ലെറ്റേഴ്സിൻ്റെയും സൗണ്ട്സ് നോക്കണം, അതോടൊപ്പം ബ്ലെൻഡിങ് സൗണ്ട്സ് അവിടെ വരുന്നുണ്ടോ നോക്കണം. നമ്മൾ ബ്ലെൻഡിങ്ങിൽ ചിലതൊക്കെ നമ്മൾ പഠിച്ച് പോയതാണ്, നമുക്കത് ഒന്നും കൂടെ ഒന്ന് ഓർത്തെടുക്കാം. ഓക്കെ, ആ അപ്പോൾ നമുക്ക് വായിക്കാവേ. ഇതെന്താണ്, ഇതെങ്ങനെ വായിക്കും? ആ അതെ, ക് എന്ന് വേണം വായിക്കാനേ. സി ഇവിടെ ക് എന്ന് വേണം വായിക്കാൻ. സിക്ക് രണ്ട് എന്തുണ്ട്, സൗണ്ട് ഉണ്ട്, ക് ഉണ്ട്, സ് ഉണ്ട് അല്ലേ. ക് എന്നും ഉണ്ട്, സ് എന്നും ഉണ്ട്, പക്ഷേ നമ്മളിവിടെ വായിക്കുന്നത് ക് എന്നാണ്. ഓക്കെ, ക്. എൽ എങ്ങനെ വായിക്കും? ഇ അല്ലേ, ഇ. അപ്പോൾ ഒന്നിച്ച് വായിക്കുമ്പോൾ ക് ഇ ക്ല ക്ല എന്ന് വേണം വായിക്കാൻ. നമ്മൾ ബ്ലെൻഡിങ്ങിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെ വായിക്കും? ക്ല. കൂടെ പറഞ്ഞേ, മറന്നുപോയെങ്കിൽ സാരമില്ല, ഇത് കൂടെ ഇപ്പോൾ പറഞ്ഞാലും മതിയാവും. എങ്ങനെയാ പറയാ? ക്ല ക്ല. ഓക്കെ, ക്ല ക്ല. ഇവിടെ ഐ നമ്മൾ ഐ എന്ന് തന്നെയാണ് വായിക്കേണ്ടത്. ഐ എങ്ങനെ വായിക്കും? ഐ എന്ന് തന്നെയാണ് വായിക്കേണ്ടത്. ഐക്ക് വേറൊരു സൗണ്ട് ഉണ്ട്, ഇ എന്ന് പറയുന്ന സൗണ്ട് ഉണ്ട്, പക്ഷെ ഇവിടെ നമ്മൾ വായിക്കേണ്ടത് ഐ എന്നാണ്. ഓക്കെ, വായിച്ചോണേ. ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ കുറേ പ്രാവശ്യം വായിച്ചാൽ മാത്രമേ നമുക്ക് ഓർമ്മ ഇരിക്കത്തുള്ളൂ. ചില വാക്കുകൾ അങ്ങനെയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ റൂളൊന്നും ഒബേ ചെയ്യാത്തവരായിരിക്കും. റൂളൊന്നും, അതായത് നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങൾക്ക് ചിലപ്പോൾ ഇത് എന്താണ് അനുസരിച്ചെന്ന് വരത്തില്ല. അങ്ങനെയുള്ള വാക്കുകൾ എന്താണ്, അതെ നമ്മളതിനെ സൈറ്റ് വേർഡ്സ് എന്ന് പറയും. അത് ഈ സെക്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് വായിക്കാം. ക്ല ഐ ക്ലൈ. ഇവിടെ ബ എന്ന് പറയോ? ഇല്ല, കാരണം അത് ഇവിടെ സൈലൻ്റ് ആണ്, പറയത്തില്ല. ഓക്കെ, ഇവിടുത്തെ പ്രത്യേകതയാണ്, ആ വാക്കിൻ്റെ പ്രത്യേകതയാണ്. എല്ലായിടത്തും അങ്ങനെയല്ല, ഈ വാക്കിൻ്റെ പ്രത്യേകതയാണിത്, ഓർത്ത് വയ്ക്കാം. ഓക്കെ, അപ്പം ഇങ്ങനെ വായിക്കും. ക്ല ഐ ക്ലൈ ക്ലൈൻ. കൂടെ പറഞ്ഞേ, ക്ല ഐ ക്ലൈ ക്ലൈം ക്ല ഐ ക്ലൈം ക്ലൈം എന്ന് വേണം പറയാൻ. ക്ലൈമിൻ്റെ മീനിങ് എന്താണ്, അർത്ഥം എന്താണ്, നമ്മളിത് ബ്ലെൻഡിങ്ങിൽ പഠിച്ചിട്ടുണ്ട്. എം ബി വരുന്ന
എൻഡിങ് ബ്ലെൻഡിങ്ങിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണിത്. ക്ലൈം, ക്ലൈം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വലിഞ്ഞു കയറുക. ക്ലൈം എന്ന് പറഞ്ഞാൽ കയറുക, വലിഞ്ഞു കയറുക, അല്ലെങ്കിൽ കയറുക, അതിനെയാണ് നമ്മൾ ക്ലൈം എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായി. നമുക്ക് അടുത്ത വാക്കിലേക്ക് പോകാം. അടുത്ത വാക്ക് കുറേ അടുത്തൊക്കെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന വാക്കാണ്, അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. എല്ലാം ശ്രദ്ധിച്ച് കേൾക്കുക. ഇതും ഡി എങ്ങനെ വായിക്കുക? ഡ. ഇവിടെ ഒ യു വന്നു. ഒ യു എങ്ങനെ വായിക്കുക? ഓ. എങ്ങനെ വായിക്കുക? ഓ. വായിക്കുമല്ലോ ഓ. അപ്പോൾ ഓ. ഇവിടെ ബി എന്താണ്? സൈലൻ്റ് ആണ്. അപ്പോൾ നമ്മളത് വായിക്കില്ല. ഓക്കെ, വായിക്കില്ലേ. ഇവിടെ എന്താണ്? ടി ആണ്. ടി എങ്ങനെയാണ് വായിക്കാം? അതെ, ട ട എന്നാണ് വായിക്കേണ്ടത് കേട്ടോ. അപ്പോൾ കൂടെ വായിക്കണേ. ഡ ഓ ഡോ ഡൗട്ട്. ഒന്നും കൂടെ ഡ ഓ ഔ. അങ്ങനെ വായിക്കുക കേട്ടോ, ഔ. അപ്പോൾ ഡ ഔ. ബി വായിക്കോ? ബി ആരെങ്കിലും വായിച്ചോ? ഇല്ലല്ലോ. ആ, വെരി ഗുഡ്. വായിക്കരുത്, സൈലൻ്റ് ആണ്, വായിക്കരുതേ. ഓക്കെ, കൂടെ പറയുക. ഡ ഓ ഡോ ഡൗട്ട്. മനസ്സിലായോ? ഡ ഓ ഡൗട്ട്. ഒന്നും കൂടെ ഡൗട്ട്. ഡൗട്ട് എന്ന് പറഞ്ഞാൽ സംശയം. ഐ ഹാവ് എ ഡൗട്ട്. എനിക്കൊരു സംശയമുണ്ട്. ഡൗട്ട് എന്ന് പറഞ്ഞാൽ സംശയം. ഓക്കെ, ഓക്കെ. ഇനി നമുക്ക് അടുത്ത വാക്കിലേക്ക്. ദേ അടുത്ത വാക്കെത്തി. അത് നമ്മൾ ബ്ലെൻഡിങ്ങിൽ പഠിച്ചിട്ടുള്ളതാണ്, എന്നാലും നമുക്ക് ഇവിടെ പഠിക്കാം. ഇതെങ്ങനെയാ? അതെ, ഇ അല്ലേ. എൽ എങ്ങനെയാ വായിക്കുക? ഇ. എ എങ്ങനെയാ വായിക്കുക? എ എ ആണല്ലോ. അത്രയും ഓക്കെ ആണ്. ബി ഇവിടെ വായിക്കത്തില്ല. എം എങ്ങനെ വായിക്കാം? ഓക്കെ, അപ്പോൾ ഒന്നിച്ച് വായിക്കാവേ. എൻ്റെ കൂടെ വായിക്കണേ. ലാം. ഒന്നും കൂടെ ലാം. ലാം ലാം എന്ന് വേണം പറയാനായിട്ട്. ഓക്കെ, ആ ഇനി എന്താണ് ലാം? ലാം എന്ന് പറഞ്ഞാൽ ചെമ്മരിയാട്. ഓക്കെ, ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? ചെമ്മരിയാട്. ഓക്കെ, ലാം എന്ന് പറഞ്ഞാൽ ചെമ്മരിയാട്. ഓക്കെയാണ്. ഇനി നമുക്ക് അടുത്ത വാക്കിലേക്ക് പോകാം. കൂടെ വായിക്കണം. ഓക്കെ, ടി എച്ച്. ഒന്നിച്ച് വായിക്കുമ്പോൾ നമ്മൾ എങ്ങനെ വായിക്കും? എത്ര സൗണ്ട്സ് ഉണ്ട് ടി എച്ച് ഒന്നിച്ച് വായിക്കുമ്പോൾ? ഡയഗ്രാഫ്സിൽ പഠിച്ചതാണ്, കൺസോണൻറ്റ് ഡയഗ്രാഫ്. ആ, ത് അല്ലേ. ത് എന്നും സൗണ്ട് ഉണ്ട്, ദ് എന്നും സൗണ്ട് ഉണ്ട്. ഇവിടെ നമ്മൾ ത് എന്ന് വേണം വായിക്കാൻ. കൂടെ വായിച്ചേ. ത്. ഓക്കെ, വെരി ഗുഡ്. ഇതെങ്ങനെയാണ്? ത്. ത്. യു. യു എങ്ങനെയാണ് വായിക്കാം? യു എന്നല്ലേ. ഇങ്ങനെ ആരെങ്കിലും വായിച്ചോ? അല്ല, അങ്ങനെയല്ല വായിക്കേണ്ടേ. എങ്ങനെയാണ് വായിക്കേണ്ടേ? അ. അ. ഓക്കെ, എങ്ങനെയാണ് വായിക്കേണ്ടേ? അ. അപ്പോൾ ഒന്നിച്ച് വായിക്കാം. ത്. അ. ത. ഒന്നും കൂടെ ത്. അ. ത. ഉം. ബി വായിക്കരുത്, ഇത് സൈലൻ്റ് ആണ്. സോ നമ്മൾ എങ്ങനെ വായിക്കണം? ത്. അ. ഉം. തം. ഒന്നും കൂടെ കൂടെ വായിക്കാം. ത്. അ. ത. ഉം. തം. തം. ഓക്കെ, തം. തം എന്ന് പറഞ്ഞാൽ തള്ളവിരൽ, അതാണ് തം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വാക്കിലേക്ക് പോകാം. അത് നമ്മളിങ്ങനെ ഉപയോഗിക്കുന്ന വാക്കാണ്. ഇനി അത് ആ സംഭവം കയ്യിലെടുക്കുമ്പോൾ ഇങ്ങനെ തന്നെ വായിക്കാം, അപ്പോൾ ഒരിക്കലും മറക്കില്ല. ഓക്കെ, ഓക്കെ. അപ്പോൾ കൂടെ വായിക്കാം. എങ്ങനെ വായിക്കും? സി എങ്ങനെ വായിക്കാം? ക്. ഇവിടെ ക് എന്ന് വേണം വായിക്കാനേ. ക്. ഓ. ഓ. അപ്പോൾ ക്. ഓ. കോ. അല്ലേ. നമ്മൾ ബ്ലെൻഡിങ്ങിൽ പഠിച്ചിട്ടുള്ള വാക്ക് തന്നെയാണ്, അത് തന്നെ ഇവിടെ. ഇതെന്താണ്? ക്. ഓ. കോ. കോം. ബ് ഉണ്ടോ? ബ് ഉണ്ടോ? ഇല്ല.
സൈലൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാ? ഖ, ആ, കോ, ഉം, കോം, കോം. ഒന്നും കൂടെ, ഖ, ഓ, ഉം, കോം, കോം. കോം എന്ന് പറഞ്ഞാൽ അതെ, ചീപ്പ്. ചീപ്പിനെയാണ് നമ്മൾ കോം എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, കോം എന്ന് പറഞ്ഞാൽ ചീപ്പിനെയും പറയും, ചീകുന്നതിനെയും കോം എന്ന് പറയും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സൈലൻ്റ് ലെറ്ററിലേക്ക് പോകാം, അത് വരുന്ന വാക്കുകൾ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ അടുത്ത് എന്താണ് വന്നത്? അതെ, സൈലൻ്റ് ഡി. സൈലൻ്റ് ആയിട്ടുള്ള ഡി ഏതൊക്കെ വാക്കിൽ വരുന്നു എന്ന് നോക്കാം. കുറച്ച് വാക്കുകൾ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, നമുക്കത് വായിക്കാൻ ശ്രമിക്കാം. ഓക്കെ, എങ്ങനെ വായിക്കാൻ ശ്രമിക്കും? പണ്ട് പഠിച്ച ഓർമ്മയിൽ വായിക്കാൻ ശ്രമിക്കും, പിന്നെ ഞാനിപ്പോൾ പറയുന്ന രീതിയിൽ വായിക്കാം. ഓക്കെ, ആ വലിയൊരു വാക്കല്ലേ, ഷോ, എന്ത് ചെയ്യും? നമുക്ക് പതിയെ പതിയെ കുറച്ച് കുറച്ചായിട്ട് വായിക്കാം, എന്നിട്ട് ഒറ്റയടിക്ക് വായിക്കാം. ഓക്കെ, മറന്നിട്ടില്ലല്ലോ അതൊന്നും. ഓക്കെ, നമുക്ക് വായിക്കാവേ. എച്ച് എങ്ങനെ വായിക്കുക? അതെ, ഹ, ഹ അല്ലേ, ഹ, ഹ. എ എങ്ങനെ വായിക്കും? എ. എന്നെങ്ങനെ വായിക്കുക? ഡി എന്ന് വായിച്ചോ? നിങ്ങൾ വായിക്കരുത്, ഇവിടെ എന്താണ് ഡി? എന്താണ്? സൈലൻ്റ് ആണ്, വായിക്കരുത്. ഓക്കെ, അപ്പം ഇതെങ്ങനെയാണ്? ഹ, എ, ഒന്നിച്ച് വായിക്കുമ്പോൾ ഹ, ഹാൻ. ഡി വായിക്കരുത്. അടുത്ത്, ഓക്കെ, അ, ഉം, അ, ഉം, സം, സം. അപ്പോൾ ഇവിടെ ഓയ്ക്ക് ഒരു ആ എന്നുള്ള രീതി തന്നെ വായിക്കുക കേട്ടോ. ഓ എന്ന് വായിക്കേണ്ട, അ എന്നുള്ള രീതിയിൽ വായിക്കുക കേട്ടോ. അപ്പോൾ എങ്ങനെയാണ്? ഹാൻ, സം, ഹാൻ, സം. ഇവിടെ ഈയും സൈലൻ്റ് ആണ് കേട്ടോ, ഇവിടെ ഈയും. മിക്കവാറും ഞാൻ പറഞ്ഞിട്ടുണ്ട്, മിക്കവാറും ലാസ്റ്റ് ഈ വരുമ്പോൾ മിക്കവാറും അതെന്തായിരിക്കും? സൈലൻ്റ് ആയിരിക്കും. ഓക്കെ, അതും കൂടെ മനസ്സിൽ വെച്ചേക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഡി പറ്റിയാണ് പഠിക്കുന്നത്, അതുകൊണ്ടാണ് ഡി ഞാൻ ഗ്രീൻ കളറിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നോക്കാം, ഹ, ആൻ, ഹാൻ, സം, ഹാൻസം. ഓക്കെ, ഹാ, ഹാൻസം എന്ന് പറഞ്ഞാൽ നല്ല എന്താണ്, ഭംഗിയുള്ള, ഭംഗിയുള്ള എന്താണ് ആണുങ്ങളെ അല്ലെങ്കിൽ ആൺകുട്ടികളെ ആണ് നമ്മൾ ഹാൻസം എന്ന് പറയുന്നത്. പെൺകുട്ടികളെ ഒരിക്കലും ഹാൻസം എന്ന് പറയില്ല, പെൺകുട്ടികളെ നമ്മൾ ബ്യൂട്ടിഫുൾ എന്നേ പറയാറുള്ളൂ. ഓക്കെ, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആൺകുട്ടികളെ അണ്ണയാണെങ്കിൽ നമ്മൾ എങ്ങനെ വായിക്കും, അല്ലെങ്കിൽ എങ്ങനെ പറയും? വായിക്കുന്നല്ല, എങ്ങനെ പറയും? ഹാൻസം. പക്ഷെ പെൺകുട്ടികളെ ബ്യൂട്ടിഫുൾ എന്നായിരിക്കും പറയുക. ഓക്കെ, ഹാൻസം, ബ്യൂട്ടിഫുൾ. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഹാൻസം, ഹാൻഡ് സം എന്ന് വായിക്കരുത്, ഡ് ഇല്ല അവിടെ. എങ്ങനെ വായിക്കും? ഹാൻ സം, ഹാൻ സം. ഓക്കെ, ഹാൻസം. ഓക്കെ, ഇനി അടുത്ത്, അടുത്തത് വായിക്കാം. എന്താണ്, എങ്ങനെയാണ് വായിക്കുക? ഓക്കെ, ആ, നേരത്തെ പോലെ വായിക്കാം. ആ, സാ, ഉം, ആൻ, സാൻ. ഡി എവിടെ വായിക്കും നമ്മൾ? ഇല്ല കേട്ടോ, ഡി വായിക്കരുതേ. ബാക്കി ഡബ്ല്യു എങ്ങനെ വായിക്കുക? വ അല്ലേ, വ. അപ്പോൾ വ, ഇവിടെ ഐ നമ്മൾ ഇ എന്ന് വേണം വായിക്കാം. ഓക്കെ, വായിക്കാം, വ, ഇ, വി, വി. ടി സി എച്ച് ട്രൈഗ്രാഫിൽ വരുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ വായിക്കും? സി എച്ച് എങ്ങനെ വായിക്കും? ഛ അല്ലേ, സി എച്ചിന് പല സൗണ്ട്സ് ഉണ്ട്, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതൊരു സൗണ്ടാണ് ഛ. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കേണ്ടത് സാൻ, വി, ച്, വിച്ച്. കൂടെ വായിക്കണേ. ഓക്കെ, സാൻ, വ, ഇ, ച്, വിച്ച്. സാൻവിച്ച്, സാൻവിച്ച്, സാൻവിച്ച്. ഓക്കെ, സാൻവിച്ച് വായിച്ചല്ലോ. സാൻവിച്ച് എന്ന് പറഞ്ഞാൽ എന്താ? ആ, അതൊരു ടൈപ്പ് ആഹാരമാണ് അല്ലേ, ഫുഡാണ്.
ബ്രെഡിൻ്റെ ഇടയിൽ എന്താണ് വെജിറ്റബിൾസ് ഒക്കെ വെച്ചിട്ട് അതിനെ എന്താണ് ഓവനിലൊക്കെ വെച്ച് അല്ലെങ്കിൽ അല്ലാതെ ജസ്റ്റ് പാനിൽ വെച്ച് ചൂടാക്കി നമ്മൾ കഴിക്കുന്ന ഒരു 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 വിഭവം ആണ് സാൻഡ്വിച്ച്. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. അടുത്തത് നിങ്ങൾ സാധാരണ പറയുന്ന വാക്ക് തന്നെ ആയിരിക്കും, ചിലപ്പോഴൊക്കെ തെറ്റിച്ചും പറയും. ആ അപ്പോൾ നമുക്ക് ഇന്ന് നേരെ ഒന്ന് പറഞ്ഞു നോക്കാം. ഓക്കെ, വായിക്കണേ. ഡബ്ല്യു എങ്ങനെയാണ് വായിക്കുക? വ, വെരി ഗുഡ്, വ എന്നാണ് വായിക്കുക. ഇ എങ്ങനെ വായിക്കുക? ഇ എന്ന് വായിക്കുമായിരിക്കും അല്ലേ? ആണോ? അല്ല, എങ്ങനെ വായിക്കുക? എ, എ. ഓക്കെ, വ, എ, വെ. ആ, ഇപ്പോൾ ഇപ്പോൾ ഡ് എന്ന് പറയും. ഡ് എന്ന് പറയരുത്, അത് സൈലൻ്റ് ആണ്. ബാക്കിയുള്ളത് വായിക്കുക. എ, നെ. എ, നെ. സ്, ഡേ. അല്ലേ, എ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. ഓക്കെ, ഇതൊന്നും കൂടെ. വ, എ, വെ. ന്, എ, നെ. സ്, ഡ്, എ, ഡ്, എ, ഡേ. ഓ, വെൻ, വെൻ. എസ്, വെനസ്, ഡേ, വെനസ് ഡേ. അല്ലേ, വെനസ് ഡേ. എന്താണ് വെനസ് ഡേ? ആ, ബുധനാഴ്ച. അത്ര തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഡി സൈലൻ്റ് ആയിട്ട് വരുന്ന വാക്കുകൾ നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സൈലൻ്റ് ലെറ്റർ, സൈലൻ്റ് ഇ. നമ്മൾ കുറേ 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 വട്ടം കണ്ടിട്ടുള്ളതാണ് അല്ലേ. എപ്പോഴും എപ്പോഴും എന്ന് വെച്ചാൽ മിക്കവാറും എന്താണ് ഒരു വാക്കിൻ്റെ ഏറ്റവും അവസാനം വരുന്ന ഈ സൈലൻ്റ് ആയിരിക്കും. അങ്ങനെയുള്ള കുറച്ച് വാക്കുകൾ നമുക്ക് നോക്കാം. ഓക്കെ, അയച്ചോണേ. ഇതെന്താണ്? എ. ഓക്കെ, ഇവിടെ ജി, ജി നമുക്ക് ജ് എന്ന് വേണം വായിക്കാൻ, ജ് എന്ന് വേണം വായിക്കാൻ. ഓക്കെ, ജിക്ക് രണ്ട് സൗണ്ട്സ് ഉണ്ടെന്ന് അറിയാം. ഗ് എന്ന് പറയുന്ന സൗണ്ടും ഉണ്ട്, ജ് ഉണ്ട്. ഇവിടെ ജ് എന്ന് വേണം വായിക്കാം. കൂടെ വായിക്കാം. എ, എ, ജ്, ഏജ്. ഇവിടെ ഈ സൈലൻ്റ് ആണ്. സോ നമ്മളെങ്ങനെ വായിക്കും? ഏജ്. ഇവിടെ അ എന്ന് വായിക്കരുതേ. നമ്മൾ എന്നെ ഒരിക്കലും ഇവിടെ ആ എന്ന് വായിക്കല്ലേ. കാരണം എന്താ? ആ ഈക്ക് കുറച്ച് പ്രത്യേകതകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മാജിക് ഈ അല്ലേ. ഇവിടെ ഈ വരികയാണ് എങ്കിൽ ഇവിടെ ഇവിടെ വരുന്ന, ഇവിടെ നിന്നും ഒരു ലെറ്റർ മാറി ഇവിടെ വരുന്ന ആളെ നമ്മൾ അതിൻ്റെ എന്താണോ ആൽഫബറ്റ്, ആ ആൽഫബറ്റിൻ്റെ സൗണ്ട് തന്നെ പറയും. എ ആണെങ്കിൽ എ എന്ന് തന്നെ പറയുക. ഓക്കെ, ഇവിടെ എ, ജ്, ഏജ് എന്ന് വേണം വായിക്കാം. നമ്മളത് മാജിക് ലെറ്റർ ഈ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ക്ലാസ് ഞാൻ താഴെ ഇട്ടിട്ടുണ്ടാവും കേട്ടോ, കമൻറ്റ്. പിന്നെ മേളിലും ഇങ്ങനെ വന്ന് പോവും ഇടയ്ക്കിടയ്ക്ക്. ഓക്കെ, അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ കാണും. ഓക്കെ, എ, ജ്, ഏജ്. ഏജ്, ഏജ് എന്ന് പറഞ്ഞാൽ വയസ്സ്. വയസ്സിനെയാണ് നമ്മൾ ഏജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ. നമുക്ക് അടുത്ത വാക്ക് നോക്കാം. കാരണം മിക്കവാറും ഈ ലാസ്റ്റ് വരുന്ന ഈ ആണ്. ഓക്കെ, അങ്ങനെയുള്ള കുറച്ച് വാക്കുകൾ കൂടെ നമുക്ക് വായിക്കാനും കൂടെ പഠിക്കാൻ ബാക്കിയുള്ളവരെ. ബി ആർ എങ്ങനെ വായിക്കും? ബ്ലെൻഡിങ് ആണ്. അതെ, ബ്ര, ബ്ര അല്ലേ, ബ്ര. ഇ, എ. ഓക്കെ, ഇ, എ വന്നു. ഇ, എക്ക് അതെ രണ്ട് സൗണ്ട്സ് ഉണ്ട്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് രണ്ട് സൗണ്ട്സ് ഉണ്ട്. എന്താണ്? ആ, ഷോർട്ട് ഈ സൗണ്ടും ഉണ്ട്, ലോങ് ഈ സൗണ്ടും ഉണ്ട്. ഷോർട്ട് ഈ സൗണ്ട് എന്ന് പറയുമ്പോൾ എ. ഷോർട്ട് ഈ സൗണ്ട് എന്ന് പറയുമ്പോൾ ഇത് മാത്രം. എ, എ. ലോങ് ഈ സൗണ്ട് എന്ന് പറയുമ്പോൾ ഈ. പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഓർത്തെടുക്കുക. അപ്പോൾ ബ്ര ഇവിടെ എന്താണ്, എങ്ങനെ വായിക്കും? ഷോർട്ട് വായിക്കോ ലോങ് വായിക്കോ? ലോങ് വായിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഈ, ബ്ര, ഈ. ഓക്കെ, ബ്ര, ഈ. ടി എച്ച് ഇവിടെ ത് എന്നാണ് വായിക്കുക. അപ്പോൾ ബ്ര, ഈ, ബ്രീ, ത്, ബ്രീത്ത്. ഇവിടുത്തെ ഈ സൈലൻ്റ് ആണ്. സോ ബ്ര, ഈ, ബ്രീ, ത്, ബ്രീത്ത്. കൂടെ വായിക്കുക. ബ്ര, ലോങ് ഈ സൗണ്ട്, ഈ, ബ്രീ, ബ്രീത്ത്. ഓക്കെ, ബ്രീത്ത് എന്ന് പറഞ്ഞാൽ ശ്വസിക്കുക, ശ്വസിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത വാക്കിലേക്ക് പോകാം. അടുത്ത വാക്ക് പിന്നെയും വന്നു അല്ലേ. എന്താണ്? ബ്ര. ഇവിടെ ഐ നമ്മൾ ഇ എന്ന് വേണം വായിക്കാൻ. ഇ, ബ്രി, 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 ബ്രി. ഇവിടെ ഡി ഡി സൈലൻ്റ് ഒന്നും അല്ല കേട്ടോ. എങ്ങനെ വായിക്കണം? ഇഡ്ജ്, ഇഡ്ജ്. ഓക്കെ, ഇട്. ഓക്കെ, ഇവിടെ ജി
ജ എന്ന് വേണം വായിക്കാം. അപ്പോൾ ബ്ര ഇ ബ്രിഡ്ജ് ബ്രിഡ്ജ് എന്നും കൂടെ കൂട്ടിച്ചേർത്ത് ബ്ര ഇ ഇഡ് ബ്രിഡ്ജ് ബ്രിഡ്ജ് ഓക്കെ ബ്രിഡ്ജ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാലം. പാലത്തിനാണ് നമ്മൾ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ആക്ടിവിറ്റി. ഇതൊന്ന് വായിക്കാൻ ശ്രമിച്ചു നോക്കാം കേട്ടോ. മൂന്ന് ഒന്നിച്ച് തന്നെ വായിക്കാൻ ശ്രമിച്ചു നോക്കാം. പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കാം. അതിനുശേഷം ഞാൻ പറയുന്നതായിരിക്കും. പോസ് ചെയ്തു വായിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇനി ഞാൻ വായിക്കുന്നത് തന്നെയാണോ നിങ്ങൾ വായിച്ചതെന്ന് നോക്കാം. ഓക്കെ, വായിക്കുകയാണേ. ഏറ്റവും ആദ്യത്തത് ൽ എ ം ലാം. ബി അവിടെ സൈലൻ്റ് ആയിരുന്നു. അങ്ങനെയാണോ വായിച്ചേ എങ്കിൽ വെരി ഗുഡ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആളെ നോക്കാം. അടുത്ത ആളെങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് നോക്കാം. ഓക്കെ, ആ ഇത് എ ജ്. ഈ അവിടെ സൈലൻ്റ് ആയിരുന്നു. എങ്ങനെയാണോ വായിച്ചേ എങ്കിൽ കറക്റ്റായി. വെരി ഗുഡ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. വേ എസ് ഡേ വെനസ്ഡേ. ഡി വായിച്ചോ നിങ്ങൾ? ഇല്ലല്ലോ, എങ്കിൽ കൊള്ളാം. ഡി അവിടെ സൈലൻ്റ് ആണ്. വെനസ്ഡേ. ഓക്കെ, കറക്റ്റായി എങ്കിൽ വെരി ഗുഡ്. ഇല്ലെങ്കിലും സാരമില്ല, നിങ്ങൾ ശ്രമിക്കുകയെങ്കിലും ചെയ്തല്ലോ, അത് തന്നെ വലിയ കാര്യം. ഇതേപോലെയുള്ള വാക്കുകൾ കാണുമ്പോൾ വായിക്കാൻ ശ്രമിച്ച് നോക്കുക കേട്ടോ. സൈലൻ്റ് ആയിട്ടുള്ളത് പിന്നെയും പിന്നെയും വായിച്ച് മനസ്സിലാക്കിയാലേ നമുക്കിത് ഓർത്ത് വയ്ക്കാൻ സാധിക്കത്തുള്ളൂ. ആ ഒരു പ്രശ്നമുണ്ട് ഈ സൈലൻ്റ് വാക്കുകൾ. ഓക്കെ, മാക്സിമം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വായിച്ച് വായിച്ച് പഠിക്കാം. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ ഇനിയുണ്ട് സൈലൻ്റ് ആയിട്ടുള്ള ലെറ്റേഴ്സ് വരുന്ന വാക്കുകൾ. ഇനിയും സൈലൻ്റ് വരുന്നവരുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ നല്ലോണം നോക്കി വയ്ക്കാം. ഓക്കെ, പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു, ക്ലാസ് ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതും കൂടെ ഒന്ന് അമർത്തുക. നമ്മൾ എപ്പോഴാണ് എൻ്റെ വീഡിയോ വരുന്നത് ആ മിസ് ചെയ്യാതെ കാണാൻ സാധിക്കും. ഓക്കെ, തരാം. താങ്ക് യു.